മൂന്നോക്കി എന്നാ വിളിക്കുന്നത് കേട്ടോ, മഞ്ഞപ്പാറ മൂന്നോക്കി. അപ്പൊ നമ്മുടെ ഈ ഒരു കുട്ടിയെ ഇങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന പറഞ്ഞൊരു വാട്സാപ്പിലേക്ക് ഇങ്ങനെ. അപ്പൊ നമ്മളെ ഒരു മലപ്പേരി നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, എം എസ് യു പി എസിന്റെ. അപ്പൊ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് വിശദമായിട്ടൊന്ന് പറയാവോ. ആ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് പറയാവോ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയാൻ വേണ്ടിട്ടാണ്. അപ്പം സ്കൂളിന്റെ ഗ്രൂപ്പാണ് എം എസ് യു പി എസിന്റെ. അപ്പൊ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ആ ഇത് അറിയാൻ തന്നെ, ഇത് ഞങ്ങളും പറയുന്ന അത് തന്നെ, ഇതൊന്ന് എല്ലാരെയും ഒന്ന് അറിയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേറെ ഇനി ഒരു അവസ്ഥ. പിള്ളേർ എന്ന് പറയുന്ന വണ്ടി കണ്ട് ലിഫ്റ്റ് ചോദിക്കും, ഇപ്പോഴത്തെ പിള്ളേർ സ്കൂളിൽ തിരുതിക്ക് പോകാൻ കൊണ്ടും വീട്ടിൽ വരാൻ കൊണ്ടും ലിഫ്റ്റ് ചോദിച്ചതാണ്. ആ ഈ എന്റെ ഹോസ്പിറ്റലിന് തൊട്ട് നേർക്ക് വണ്ടി കയറാൻ നിൽക്കുവായിരുന്നു ഞങ്ങൾ ഈ കൊട്ടുകലോട്ട് വരാനേ. അന്നേരത്തേക്ക് ഒരാള് വന്ന് വേറൊരാളോട് എന്തോ ബൈക്ക് വന്നതാ എന്തോ വന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെന്ന് വിചാരിച്ചു ഇങ്ങോട്ടാണെങ്കിൽ ലിഫ്റ്റ് ചോദിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദിച്ചു, അന്നാ ഒരു ലിഫ്റ്റ് തരുവോ എന്നെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി കൊട്ടുകരോട്ടെന്ന് അന്നേരം പറഞ്ഞു ആ കേറാൻ പറഞ്ഞു. അങ്ങനെ കേറി അവിടുന്ന് ഒരു കുറച്ച് ആ പാലത്തിന്റെ അടുത്ത് എത്തിയില്ല, പമ്പിന്റെ അടുത്ത് എത്തുന്നതിനുമ്പോ ചോദിച്ചു മോന്റെ കണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞ കണ്ണിന് കുഴപ്പമൊന്നും ഇല്ല, അച്ഛന്റെ അമ്മയുടെ നമ്പരൊക്കെ അറിയാമോ കാണാതെ ആ അറിയാന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് വന്ന് കുരിശുമുക്കൊന്ന് കഴിഞ്ഞ് കുരിശുമുക്ക് കഴിഞ്ഞിട്ട് ഇവം പറഞ്ഞു അയ്യോ എനിക്ക് ഈ ഇങ്ങോട്ടാ പോണത്, എനിക്ക് കുരിശുമുക്കി ആക്കിയായിരുന്നു പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇതാ നമുക്ക് ലവണമാരെ പോയിട്ട് ഇപ്പം വരാന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു വേണ്ട എന്നെ ഇവിടെ അങ്ങ് ആക്കിയാലും ഞാൻ ഇവിടെ ഇറങ്ങും എന്നെ ഇവിടെ നിന്ന് ആക്കാക്കെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഇവന്റെ അരി ഇടാന്നും പറഞ്ഞോണ്ട് ഇവനെ വടക്ക് പറഞ്ഞിട്ട് വണ്ടി സ്പീഡ് ഞങ്ങൾ വിട്ടു. വണ്ടി ചാടിയോ? ആ ഇവൻ വണ്ടിന്ന് എടുത്ത് ചാടി. അപ്പഴേ ഇവന് ഇവന് മനസ്സിലായി, ഇവൻ പറയുന്നത് എനിക്ക് അന്നേരം മനസ്സിലായി കണ്ണ് ചോദിക്കും കണ്ണിന്റെ കാര്യം ചോദിക്കുകയൊക്കെ ഇങ്ങനെ ഇവിടെ തന്നെ ഞങ്ങൾ പറയുന്നത് പിള്ളേരെ കണ്ണൊക്കെ കുത്തി പൊട്ടിക്കുന്നു. അപ്പൊ ഇവനത് ചിന്തിച്ചു, അങ്ങനെ ഇവ എടുത്ത് വണ്ടിന് വണ്ടി നല്ല സ്പീഡായിട്ട് പോയത് ഇവ എടുത്ത് ചാടി. കുട്ടിക്ക് ഒരു ഇടത്തെ സൈഡ് കണ്ണിന്റെ മേലും താലൊക്കെ കുറച്ച് മുറിഞ്ഞിട്ടുണ്ട്, കൈയൊക്കെ വരഞ്ഞ്. കേസ് കൊടുത്തിട്ടുണ്ട്? ആ കേസ് കൊടുത്തിട്ടുണ്ട്. അവര് സി സി ടി ക്യാമറയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് വണ്ടിയില് അതൊന്നും നല്ല തെളിച്ചല്ലെന്നാണ് ഈ പോലീസുകാർ പറയുന്നത്. പക്ഷെ മൂന്നാല് ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ലാത്തോണ്ട്, പക്ഷെ ഇവനെ ഇവനെ ക്യാമറക്കകത്ത് ഇവനെ അഞ്ച വർഷത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി കേറുന്നതും പോകുന്നതും ഇവൻ ചാടുന്ന എല്ലാം ഉണ്ട്. അതെല്ലാം അവര് ഈ കാണിക്കും. പക്ഷെ ഈ വണ്ടിയുടെ നമ്പര് നോട്ട് അത് ക്ലിയർ ആവുന്നില്ലെന്ന് മാത്രം പോലീസുകാര് പറയുന്നു. അപ്പൊ നമ്മുടെ അടുത്ത ഏരിയയിലുള്ളവരെ കണക്ക് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കണ്ടവരുണ്ട് നാഥന്റെ മോള്, ഇന്ന് കണ്ടതാ. അപ്പൊ നാഥന്റെ മോള് ഇതൊക്കെ മനസ്സിലാൻ നിന്നപ്പോ ഇയാള് ബാഗ് തൂക്കി അവിടെ നിക്കുന്ന കണ്ടെന്ന് അവള് പറഞ്ഞു. സംഭവം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വാട്സാപ്പിന്റെ ഈ ഫോട്ടോ വന്നപ്പോഴാണ് ആൾക്കാരെല്ലാം പറഞ്ഞത് അയ്യോ ഇവിടെ വെച്ച് കണ്ടായിരുന്നു ഇങ്ങനെ വെച്ച് കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ശരി ചേച്ചി, അപ്പം വളരെ നന്ദി. അപ്പം കുട്ടികൾക്ക് എല്ലാം ഈ വോയിസ് റെക്കോർഡ് നമ്മളിപ്പം അയച്ചു കൊടുക്കും എല്ലാവർക്കും. അപ്പൊ അതിനു വേണ്ടി ചേച്ചി ഒന്ന് വിളിച്ചിട്ടു. പക്ഷെ ഇനിയുള്ള ഞങ്ങളൊക്കെ അന്നു ഇറങ്ങി പോയതരാണ് ആരായാലും, ഇപ്പൊ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും നമ്മള് നമ്മളെ മക്കളെ വിടുന്നു. പക്ഷെ അവര് ഒരു ലിഫ്റ്റ് ചോദിച്ചത് അത് തെറ്റിയാണ്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ചോദിക്കാൻ പാടില്ല. പക്ഷെ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരുപാട് പിള്ളേർ ലിഫ്റ്റ് ചോദിച്ച് കയറിപ്പോ അത് ഒരുപാട് ദോഷമാണ്. അപ്പം പിള്ളേരെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ അത് എല്ലാരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അറിയാവുന്ന മനസ്സിലായി ശരി. ഓക്കെ, താങ്ക് യു. ശരി.